നമസ്കാര ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ഇന്ന് നമ്മള് കുക്കിങ്ങും അതിന്റെ കൂടെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കും. എന്തോന്നല്ലേ ഇപ്പൊ നിങ്ങളെ കാണിച്ചത്? എന്റെടോ, നമ്മളൊരു ബാർബിക്യൂ ഓവൻ ഉണ്ടാക്കി. യൂറോപ്പിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു ഓവന് നമ്മൾ ഉണ്ടാക്കി. അതിന് രണ്ട് തട്ടുണ്ട്, അതേപോലെ നമ്മൾ ലിവർ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഇങ്ങനെ കറക്കി എടുക്കാം. ഇനി ഒരു സെറ്റ് കൂടെ വരെ, കാരണം നമ്മൾ ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കലി കറങ്ങാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ മാനുവലി കറക്കണം, ഓട്ടോമാറ്റിക്കലി കറങ്ങാനുള്ള ഒരു മോട്ടറും കൂടെ വരും, അപ്പോഴത് പൂർണ്ണമാവുള്ളൂ. ഇതിന്നിപ്പോ നമ്മൾ മാനുവലി കറക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് എന്ത് വെക്കുന്നല്ലേ, നമ്മള് ഷവായിയാണ് ചെയ്യുന്നത്. ഞാനിതൊന്ന് ഫയർ ചെയ്യട്ടെ, കനലുണ്ടാക്കണ്ടേ. അപ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് നമ്മുടെ ഷവായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കന്, അത് കണ്ടേച്ചു. അങ്ങനെ മാരിനേറ്റ് ചെയ്യണ്ടേ. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊടിയുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി, നമ്മുടെ ഷവായി മസാലയാണ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, നാരങ്ങ നീര്, തൈര്. തൈര് വെള്ളം കളഞ്ഞ് എടുത്തേക്കുന്നതാണ്, ഒട്ടും വെള്ളമില്ലാതെ എടുത്തേക്കുന്നതാണ് തൈര്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആദ്യം കുഴച്ചെടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി. മസാല എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ചിക്കനിലായിട്ട് ഇത് ഓരോന്നും തേച്ച് പിടിപ്പിക്കാം. ഇതിനെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചാലേ നാളെ ഇവനെ ഇട്ട് കറക്കി എടുക്കുമ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജ് വെക്കണം. അങ്ങനെ എൻ്റെ മാരിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഓവൻ നമ്മൾ കത്തിച്ചു. നമ്മൾ പ്രത്യേക ഗ്ലൗ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിന് വേണ്ടി വാങ്ങിച്ചതാ. ഇതിനും നമ്മുടെ വുഡ് ഫയർഡ് ഓവൻ ഇല്ലേ, അതിനകത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഗ്ലൗ ആണ്. ആദ്യം ഒരു ഒനിയനും തക്കാളിയും വെച്ചു. അങ്ങനെ നമുക്ക് പച്ചിനകത്തോട്ട് കയറ്റാം. ഇതിലേക്ക് വേണം നമുക്ക് ഇനി ചിക്കൻ കയറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്തു. നമ്മളിത് കറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലും ബെയറിംഗ് ഉണ്ട്. ഈ ബെയറിംഗ് ഉണ്ടല്ലേ, ഈ ബെയറിങ്ങിലാണ് ഇത് കറങ്ങുന്നത്. അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. സഞ്ജു പറഞ്ഞ പോലെ അടിച്ചു പോയി കായ്സ് അടിച്ചു പോയി പറഞ്ഞാലെ നമ്മുടെ പരീക്ഷണം പാളി. അഡീഷണൽ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആ അതിനൊന്നിനോട് പിന്നുണ്ട്. ആ പിന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വർക്കായില്ല, നമ്മൾ വെച്ച പിന്ന്. ഇനിയിപ്പോൾ നമുക്ക് തന്നെ നെറ്റ് വെച്ച് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഗ്രില്ലായി വരട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ നമ്മളിത് ഉണ്ടാക്കിയത് എങ്ങനെയാണ് കാണണ്ടേ, ഇതുവരെ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടേച്ചു തന്നാലോ. അങ്ങനെ നമ്മൾ കാല് ഫിറ്റ് ചെയ്തു. രണ്ട് സൈഡിലും എന്താ പറയുക, ഇതേപോലെ തന്നെ എന്താ ഇപ്പുറത്തും കാല് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നട്ടും ബോൾട്ടിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഓയിൽ വന്ന പാട്ടയാണ്, അതുകൊണ്ട് നമുക്കൊന്ന് തീ കത്തിച്ച് ഇതിൻ്റെ ഓയിൽ മയമൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് തിരിച്ചു അങ്ങ് പോയാലോ. നമുക്കൊരു ഒരു സ്പെഷ്യൽ മയണേസ് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് മുളക് റെഡിയായി, തക്കാളിയും ഒനിയനും റെഡി ആവുന്നേ ഉള്ളൂ. ഇത് റെഡി ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മയണേസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഗ്രില്ല് ചെയ്ത പച്ചമുളകില്ലേ, അതിൻ്റെ ഈ തോലങ്ങ് നമുക്കിനി ആദ്യം എടുത്ത് കളയാം. ഇതിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എന്താ മിൻസ് ചെയ്ത പച്ചമുളകിനെ നമുക്ക് മയോണൈസിലോട്ട് ചേർക്കാം. അടുത്തത് അതേപോലെ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത തക്കാളി, അതിൻ്റെയും പുറത്തെ സ്കിൻ അങ്ങ് മാറ്റാം. തക്കാളി നല്ലപോലെ മിൻസ് ചെയ്തെടുക്കാം. ഇത് മിൻസ് ചെയ്ത തക്കാളിയും കൂടി ഇനി നമുക്ക് മയോണൈസിൽ ചേർക്കാം. ലാസ്റ്റ് നോട്ട് ദി ലീസ്റ്റ്, ഗ്രില്ല് ചെയ്തെടുത്ത ഒനിയന്, നമ്മൾ മിൻസ് ചെയ്ത ഒനിയനോടെ അതിലേക്ക് ഇട്ട് നമുക്കിതിനെ മയോണൈസിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ. സൂപ്പർ കോമ്പിനേഷൻ, സൂപ്പർ കോമ്പിനേഷൻ. നമ്മുടെ ആദ്യത്തെ രണ്ട് കോഴി, കുഞ്ഞു രണ്ട് കോഴികളെടുത്തു. നമുക്കിതിനെ പീസാക്കി മാറ്റാം. പീസാക്കണ്ട, അത് കണ്ട അത്രയ്ക്ക് നല്ലതുപോലെ ഇത് കുക്കായി. പെർഫെക്റ്റ് കുക്കാണ്. ഇതിനകത്തേക്ക് നമ്മുടെ സാലഡും നമ്മുടെ സ്പെഷ്യൽ മയണേസും വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്തിനായിട്ട് പുതിയ ആൾക്കാരുണ്ട്, ഒന്ന് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിലുള്ള പൊളിശരത്ത് എന്ന് പറഞ്ഞ് എനിക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു പയ്യനുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ഹാർഡ് കോർ സബ്സ്ക്രൈബർ. അവൻ വന്നിട്ടുണ്ട്, അവൻ അവൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്, അവനും എടുക്കാം. പിന്നെ ഉണ്ണിയുടെ ഒരു ഫ്രണ്ടുണ്ട് സിഞ്ചോ എന്ന് പറഞ്ഞ്, അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാം ആദ്യം. അപ്പം ഞാൻ പറഞ്ഞ പൊളിശരത്ത് ഇതേ ഇരിക്കുന്നു, അങ്ങനെയാണ് ആ പേരിൽ കള്ളപ്പേരി നടക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഒന്ന് കേറി നോക്കണം കേട്ടോ, അവരുടെ ചാനൽ കേറി നോക്കണം. കഴിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സിഞ്ചോ. സിഞ്ചോയെ പറ്റി നമ്മൾ വേറൊരു എപ്പിസോഡ് വരുന്നതാണ്. സിഞ്ചോ മാത്രമല്ല, ഞാനൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. സിഞ്ചോയിലോ ഈ കാണുന്ന ആളെന്നല്ല, ഒരു സർവകലാ വല്ലഭനാണ്. സ്പെഷ്യൽ മയോണൈസ് ഉണ്ട്, മൂന്ന് പേർക്ക് ഞാൻ മൂന്ന് ലെഗ് പീസ് വെച്ചിട്ടുണ്ട്. അതേപോലെ മയോണൈസ്, ഇതൊരു സ്പെഷ്യൽ മയോണൈസ് ആണ്. ഇത് ചിക്കൻ അതിമുഖി കഴിച്ചു നോക്ക്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൊടുത്തു. പിള്ളേരെല്ലാം അകത്തിരുന്ന കഴിച്ചത്, അതുകൊണ്ടാണ് ആര് കഴിക്കുന്നത് കാണിക്കാഞ്ഞെ. നമ്മുടെ ആ ഷവായിയുടെ കറക്കുന്നത് ശരിയല്ല, അത് മാത്രമേ ഉള്ളൂ ഒരു സങ്കടം. ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ സ്പെഷ്യൽ മയോണൈസിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് സാലഡോട് വെച്ച് പെർഫെക്റ്റ് കുക്ക്. ജ്യൂസി ആയിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഈ സ്പെഷ്യൽ മയോണൈസ്, ഈ സാലഡ് എല്ലാം കൂടെ ഒരു രക്ഷയില്ല. നല്ല കിടുപിടി സാധനം, ഒരു രക്ഷയില്ല. നമുക്കിനി ഇത് തീർത്തിട്ടെ കാണാം. എൻ്റെ വായി വെള്ളം വന്നിട്ട് വയ്യ. ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ആ സംരംഭം അത്ര വിജയകരമാകുന്നില്ലല്ലോ. അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു ഐറ്റമാണിത്. നമ്മുടെ റാഡിലോട്ട് ഫിറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് നട്ടും ഇതെല്ലാം ഉണ്ട്. ഇവിടെ അടുത്തൊരു ലെയ്ത്തുണ്ട്, ലെയ്ത്തിലാണ് ഞാനിത് ചെയ്തത്. അവിടെ ബാബു പ്രസാദേട്ടന്, പിന്നെ രാജേഷേട്ടന് ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെയും കൂടെ ഒരു സഹായിച്ചാണ് എനിക്കിത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഐഡിയ ഞാൻ തന്നെ മനസ്സിലായ രാത്രിയിൽ ആലോചിച്ചെടുത്തതാണ്. നട്ടും ഈ കമ്പിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഐഡിയ നോക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് സൈഡിലും എന്താണ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിനൊരു ഉറപ്പ് വരുള്ളൂ. ഇത് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ നരകത്തിലെ കോഴി കറങ്ങുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ മാനുവലി കറക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ മോട്ടർ ഫിറ്റ് ചെയ്ത് ഇതിനെ ഓട്ടോമാറ്റഡ് ആക്കും. അത് നമുക്ക് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, മോട്ടർ ഫിറ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനെ ഇങ്ങനെ മാനുവലി കറക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. When I see you dancing, I'm like, hola, 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 hola. With your move fancy, make me wanna hola, 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 hola. I got your attention, spending that moolah, 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 moolah. I'm a drop top in practice, hola, hola. എങ്ങനെയുണ്ട് നമ്മുടെ ഷവായി, അല്ലെങ്കിൽ നരകത്തിലെ കോഴി? ഇത്രയും പോരെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത്രയും പറയുന്നത് ഞാൻ ഇവിടെ ഇവിടെ എൻ്റെ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടന വീഡിയോ വരണം വരെ. ടേസ് ക്രൂസർ സൈനിങ് ഓഫ്.